അന്ന് ഞങ്ങൾ കരിക്കകത്ത് ഒരു വാടക വീട്ടിലായിരുന്നു താമസം. ഞങ്ങളെന്ന് വെച്ചാൽ ഞാൻ ദിനേശൻ, ദിവാകരൻ, ജോൺ മാത്യു. സ്ഥിരമല്ലാത്ത ജോലിയും അരപ്പട്ടിണിയും മൂക്കറ്റം കടവുമായിരുന്നു ഞങ്ങളുടെ സമ്പാദ്യം. ഇന്ന് നമുക്ക് സദ്യ ഉണ്ടാക്കണം. ജോണെ മസിൽ പിടിക്കാൻ തുടരടാ. ഇത്രയും നാളായിട്ട് ഒരു പൂട്ട് തുറക്കാൻ പഠിച്ചിട്ടില്ല. അല്ല അല്ല, ഇത് വേറെ പൂട്ടാണല്ലോ. വേറെ താക്കോലായിരിക്കും. അല്ലല്ല, ഇത് വേറെ പൂട്ട് തന്നെ. അപ്പൊ നമ്മുടെ പൂട്ട് എന്തിയെ? നമ്മുടെ പൂട്ട് നമ്മുടെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്. അതും നമ്മുടെ പൂട്ട് തന്നെ. നമ്മുടെ വീട് നമ്മുടെ പൂട്ടിട്ടല്ലേ പൂട്ടാൻ പറ്റൂ. വേണ്ട, ഇയാളുടെ ഡയലോഗ് കേൾക്കാൻ എനിക്ക് നേരമില്ല. ഈ പൂട്ടങ്ങാനും പൊളിച്ച് അകത്ത് കയറാൻ നോക്കിയ മൂന്നിനെ ഞാൻ അഴിയണിക്കുന്നു. അത് പറയാനാ വന്നത്? അറബി തേങ്ങ ഇടാൻ ആള് നിൽക്കുന്നു. ഞാൻ പോവാ. താനെന്താ പറഞ്ഞേ? ചതിക്കല്ലേന്നു? കാലണ അഡ്വാൻസ് ഇല്ല. 4 മാസത്തെ വാടക കുടിച്ചുകയായിട്ടും നിന്നെയൊക്കെ ഇവിടുന്ന് പറഞ്ഞയക്കാത്തതാണോ ചതി? കൂട്ടിയത് കൂട്ടിയത് തന്നെ. ഒന്നാം തീയതി ഒരു തീയതി ഉണ്ടെങ്കിലുണ്ടല്ലോ. ഇല്ല, എന്താ കൊറേ മാസങ്ങളായിട്ട് അങ്ങനെ ഒരു തീയതി ഇല്ല. സർക്കാർ തീരുമാനിച്ചതാ. എല്ലാ ബാറിലും എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ കഷണ്ടി ചാക്കോ ചേട്ടന്റെ പുതിയ പലചരക്ക് കടയെന്നുള്ള ആദ്യത്തെ പറ്റായത്. ഒരു പറ്റ് ഏത് ചാക്കോയ്ക്കും പറ്റും. കുറുപ്പിയേട്ടാ, എന്താണ് വായിക്ക് രുചിയായിട്ട് ഇന്നെങ്കിലും എന്തെങ്കിലും വെച്ച് കഴിക്കാന്ന് വിചാരിച്ചിട്ടാ. എന്തോ എടോ, എല്ലാം ഞാൻ അറിഞ്ഞ. രാമമ്പിള്ളയുടെ ഹോട്ടലിൽ ഇനി കടം പറഞ്ഞാൽ കാലിൽ തല്ലി ഒടിച്ച് മൂന്നിനെ ഇറക്കിവിടുന്നു പറഞ്ഞ കാര്യം ഇന്നലെ രാത്രി തന്നെ ഞാൻ അറിഞ്ഞു. ഞങ്ങളാ കാല് പിടിക്കും. നാളെ ഞങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ഉള്ളതാ. അത് ഹോട്ടലിൽ പോയി പറഞ്ഞാൽ മതി. കാല് പിടിച്ചാലും മുക്കാല് പിടിച്ചാലും പറഞ്ഞത് പറഞ്ഞത് തന്നെ. താക്കോൽ ഞാൻ തരത്തില്ല. അത് ഉറപ്പെന്ന് വെച്ചാ ഉറപ്പാ. കാരണം ഞാനും പഴയ ഒരു കുറുപ്പാ. ഞാൻ ബി എക്ക് ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചപ്പോ എന്റെ അമ്മ കമ്മൽ വിറ്റ് വാങ്ങിച്ചെന്ന വാച്ച. എന്റെ കൊക്കിനു മീതെ തലയുണ്ടെങ്കിൽ മുഴുവൻ കാശും വീട്ടി ഞാൻ ഈ വാച്ച് തിരിച്ചെടുത്തിരിക്കും. കുറുപ്പേട്ടാ, അത് ശരിയാ. അവൻ അമ്മ എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഭയങ്കര അറ്റാച്ച്മെന്റ്. എന്നാ പിന്നെ നീ എന്തിനാ അത് കെട്ടിക്കൊണ്ടിരിക്കുന്നത്? അയ്യോ, ഇത് വേണോ? നീ ഊരടാ. അയ്യോ, ഇത് എന്റെ അമ്മ വാങ്ങിയല്ല. ഊരി കൊടുക്കടാ. കൂടിപ്പോയ ഒരാഴ്ച, അതിന് മുമ്പ് ഇങ്ങ് തിരിച്ചെടുക്കാലോ. പക്ഷേ തിരിച്ചിതേ കണ്ടീഷനിൽ കിട്ടിയില്ലെങ്കിലാ. ഇല്ലെങ്കിൽ വീട് നീ ജപ്തി ചെയ്യായിരിക്കും. ഒന്ന് പോടാ കൊച്ചു. ഇത് മൂന്നും കൂടെ കൊടുത്താലും ആ പുതിയ പൂട്ടിന്റെ കാശ് പോലും ആകത്തില്ല. അപ്പോഴാ അവന്റെ ഒരു കണ്ടീഷൻ നോക്കേ. നോക്കി ഇതുകൊണ്ട് അടങ്ങിയെന്ന് വിചാരിക്കണ്ട. അടുത്ത ബുധനാഴ്ചക്കകം കാശ് തീർത്ത് തന്നില്ലെങ്കിൽ വ്യാഴാഴ്ച മുതൽ അടുത്ത പാർട്ടി ഇവിടെ താമസം തുടങ്ങും. അമ്മ അറിഞ്ഞാ പിന്നെ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അന്ന് വാച്ച് വാങ്ങിച്ചു തന്നപ്പം അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ സമയമാണായത്, എന്തോ കളഞ്ഞാലും നീ നിന്റെ സമയം മാത്രം കളയരുതെന്ന്. അതിന് നീ ബാക്കിയുള്ളവരുടെ സമയമല്ലേ കളയുന്നുള്ളൂ. അർത്ഥം വെച്ച് സംസാരിക്കല്ലേ ദിവാകര. നമ്മുടെ പ്രശ്നം അടുത്ത ആഴ്ച, അടുത്ത ബുധനാഴ്ച. അതെല്ലാ ആഴ്ചയിലുള്ള പ്രശ്നമാ. നാളെ നമ്മൾ ഇന്റർവ്യൂവിന് എന്തോ പറയും, അതാലോചിക്കും. ടെലിഗ്രാം. എം ദിനേശൻ, ഞാനാ. ഒരു ടെലിഗ്രാം ഉണ്ട്, ഇവിടെ നിന്നിട്ടേക്ക്. അമ്മ മരിച്ചു. അമ്മ ദിനേശ, 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 ജോണേ, എന്റെ അമ്മ മരിച്ചു. കമ്പി അടിച്ചത് ഒരു ദിലീപ് ആണോ? ആരാടാ അവൻ? ഞങ്ങളുടെ തൊട്ട അയൽവാസിയാ. എന്റെ കൂടെ പഠിച്ചതാ.
അവനായിരുന്നു എന്റെ അമ്മയ്ക്കൊരു സഹായം. എന്താണ് കൊച്ചുകുട്ടികളെ പോലെ കരയാതെ? കരയട്ടടാ, അവൻ കരയട്ടെ, കരഞ്ഞാലേ ഒരു ആശ്വാസം കിട്ടും. എന്ന് വെച്ചാൽ എങ്ങനെ? പോണ്ടേ, അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ നടത്തണ്ടേ? ഇവിടുന്ന് ഇപ്പൊ ഇവന്റെ നാട്ടിൽ എങ്ങനെ ചെന്ന് പറ്റുന്നത്? ബസ്സിൽ പോയാൽ നടക്കുവോ? ബസ്സിൽ പോയാൽ പാതി രാത്രിയാവും, ആകെ ഒരു സർവീസേ ഉള്ളൂ. കാർ പിടിച്ച് തന്നെ പോണം. എന്ത് കൊടുത്താടാ പിടിക്കുന്നേ? അവിടെ ചെന്ന് കൊടുത്താ പോരെ. നീ എന്തുവായി പറയുന്നേ? അവിടെ ചെന്ന് നമ്മളിപ്പോ എങ്ങനെയാടാ കാശ് ചോദിക്കുന്നേ? അല്ലാതെ പിന്നെ ഇവിടെ ആരോടാ ചോദിക്കാൻ? കുറിപ്പടിനോട് എന്നെ ചോദിക്കാം. ഇങ്ങനൊരു അത്യാവശ്യമായോണ്ട് ഇങ്ങനെ തരാതിരിക്കില്ല. അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്ത കുറിപ്പായാള്. ഏയ്, ഈ ടെലഗ്രാം കാണിച്ച അങ്ങനെ തരാതിരിക്കുവോ? ദിനേശ, നീ എന്തോ പറയുന്നു? പോവാൻ നമുക്ക് കാശ് വേണ്ടടാ. വാ, എഴുന്നേക്ക് ദിനേശ്. എഴുന്നേക്കടാ. ചാണകം 25 കൂട്ട. 25? ചാമ്പല് 12 കൂട്ട. 12? ഉപ്പ് 10 ആക്ക്. ആ, 10. പിന്നെ എല്ല് പൊടി 10 ആക്ക്. കുറിപ്പിട്ടാ. ചേട്ടാ, ഇതൊന്ന് വായിച്ചു നോക്ക്. എന്തുവാ? ദിനേശിന്റെ അമ്മ മരിച്ചു എന്ന് കമ്പി വന്നു. എന്ന്? കൂടുതലൊന്നും അറിയത്തില്ല. ഒന്നില്ലാത്ത സ്ഥലമല്ലേ, പോയെങ്കിലും എന്തെങ്കിലും അറിയാൻ പറ്റൂ. ചേട്ടൻ അറിയാലോ, ദിനേശിന്റെ വീട്ടിലോട്ട് പോകാൻ ആകെ ഒരൊറ്റ ബസ് ഇവിടുന്നുള്ളൂ. അവിടുന്ന് 4-5 മൈല് നടക്കുകയും വേണം. പെട്ടെന്ന് എത്താൻ കാർ എടുത്തു പോകേ വഴിയുള്ളൂ. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ഒറ്റ പൈസ ഇല്ല. കുറിപ്പേട്ടനോടല്ലാതെ ഞങ്ങൾ ആരോടാ ചോദിക്കുന്നത്? ചേട്ടനൊരു 2000 രൂപ തരണം. എല്ലാം കൂടെ ചേർത്ത് ബുധനാഴ്ച തിരിച്ചു തരാം. 2000 രൂപ ഞാൻ തരാം. പക്ഷേ 100 രൂപ മീറ്റർ കയറും. അതിപ്പോ ആര് മരിച്ചാലും മീറ്റർ കയറും. ദിനേശ, കാർ വന്നു. ജോണേ, നമുക്കൂടെ പോടാ അവന്റെ കൂടെ. അതിന് അവൻ സമ്മതിക്കണ്ടേ? വേണ്ട വേണ്ട, നാളത്തെ ഇന്റർവ്യൂ നിങ്ങളേലും അറ്റൻഡ് ചെയ്യണം. ദിനേശ, ഏതായാലും എന്റെ അമ്മയെ പറ്റി ഞാൻ പറഞ്ഞ അറിവല്ലേ ഉള്ളൂ നിങ്ങൾ. ഭാവി നശിപ്പിച്ചിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. എന്നാ പോയിട്ട് വരട്ടടാ, നേരം വൈകുന്നു. കാശ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ. കാശെല്ലാം പെട്രോൾ പമ്പിൽ സൂക്ഷിച്ചോളും. 1500 രൂപയുടെ ഓട്ടം തന്നെ വേണ്ടി വരും. ധൈര്യം കൈവിടരുത്. എല്ലാവരും ഇത് ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ട കാര്യം തന്നെടാ. ആഹാ, ഇന്ന് നേരത്തെ തന്നെ നേരം വിളിത്തല്ലോ. അല്ലെ, എന്നാ ഇന്നത്തെ പത്രം വായിച്ചിട്ട് എത്ര ദിവസമായി? എന്റെ അമ്മ ഇപ്പോഴെങ്കും മരിക്കത്തില്ലടാ, അതെനിക്ക് ഉറപ്പുള്ള കാര്യമാ. പിന്നെ അവനെന്താ വട്ടുണ്ടോ? മദർ എക്സ്പേർഡ് എന്ന് പറഞ്ഞ് കമ്പി അടിക്കാൻ. അവന് വട്ടല്ല, വിവരക്കേടാ. മദർ എക്സ്പേർഡ് എന്ന് പറഞ്ഞതേ അവന്റെ അമ്മയുടെ കാര്യമാ. കൊറേ കാലമായിട്ട് ക്യാൻസർ പിടിച്ച് നരകിച്ച് നരകിച്ച് കിടന്നതാടാ. അപ്പോഴേ മീറ്റർ പലിശയ്ക്ക് എടുത്ത 2000 രൂപയോ? എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ അച്ഛൻ കേക്ക്, പക്ഷെ അച്ഛൻ പറഞ്ഞ SI കേക്കുവെന്ന്
അത് പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ണി അച്ഛനോടൊന്ന് പറയണം. ഞാൻ പറയാം, പക്ഷെ പറയണമെങ്കിൽ അച്ഛന് സാധനം കൂടെ കൊണ്ടു ചെല്ലണം. ഞങ്ങൾ തമ്മിലുള്ള ടേംസ് അങ്ങനാ. എന്താ ഇത്? ഏത് വേണം? പോയിട്ട് വാ. അതെ, ഇപ്പൊ ചെന്നാ വീട്ടിൽ കാണൂ. പിന്നില്ലയോ? ഞാൻ ആദ്യം സാധനം കൊണ്ട് പോയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ വന്നാ മതി. അതാ അതിന്റെ ഒരു കറക്റ്റ് പരിപാടി.